ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഇറ്റ്സ് മച്ച് രാജു ലിസണിംഗ് ടു ബീറ്റ്സ് ഓഫ് ലൈഫ് പുതിയൊരു വീഡിയോയിലേക്ക് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുസ്വാഗതം ഇപ്പോഴും ടൈം 3:20 ആയിട്ടുണ്ട് രാവിലെ കാലത്തെ പുലച്ചൊക്കെ 3:20 സോ ജെയ്ബിയും കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു അത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു റിവ്യൂ ഞാൻ ആദ്യമായിട്ടാണ് 3:20 വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇവിടെ എല്ലാവരും കിടന്നിട്ടുണ്ടാവും ഹോസ്റ്റലിലാണ് ഉള്ളത് സോ ജെയ്ബിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നത് ഇതിലധികം സ്പോയിലേഴ്സ് ഒന്നും ഇല്ല കേട്ടോ സോ വീഡിയോ ഒന്ന് ജസ്റ്റ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മൂവി എന്തായാലും വാച്ച് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ മൂവി വാച്ച് ചെയ്യുക കേട്ടോ കാരണം നിങ്ങൾക്ക് ആ മൂവിയിലൂടെ കിട്ടാൻ പോകുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വേറൊരു ലെവലായിരിക്കും എനിക്ക് തോന്നുന്നു ഒരുപാട് നാളുകൾ കർഷകരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ മാത്രം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന തമിഴ്നാട്ടിലെ മക്കൾക്ക് അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ സിനിമകൾക്ക് മറ്റൊരു വെറൈറ്റി ടോപ്പിക് കിട്ടിയ രീതിയിലുള്ള ഒരു സിനിമ തന്നെയായിരുന്നു ജെയ് ഭീം അത് അഡ്വക്കേറ്റ് ചന്ദ്രയുടെ വേഷത്തിലാണ് സൂര്യെത്തുന്നത് അപ്പോഴ് ആ ഒരു ലോയർ എന്നുള്ള ഒരു രീതിയിൽ ആ അംബേദ്കറുമായിട്ടൊരു ഇൻഡയറക്റ്റ് കണക്ഷൻസ് വരുന്നുണ്ട് അതൊക്കെ മൂവിയിൽ ജസ്റ്റ് വാച്ച് ചെയ്യുക അപ്പോഴും ഒരുപാട് നാളുകളായിട്ട് കൃഷിയും കർഷകരുടെയും പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു തമിഴ് മൂവി ഇൻഡസ്ട്രിക്ക് മറ്റൊരു ടോപ്പിക് കൂടി ഇവിടെ നിലനിൽക്കുന്ന കൊടികുത്തി വാഴുന്ന കാസ്റ്റ് സിസ്റ്റം ജാതി വ്യവസ്ഥ ഇത്രയും നീചമായിട്ടുള്ള ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു തരംതിരിവിനെ ചോദ്യം ചെയ്യുന്ന ഒരു കാലത്ത് തമിഴ്നാട്ടിൽ നിലനിന്നിരുന്ന റിയൽ ലൈഫ് സ്റ്റോറിയാണ് കേട്ടോ ഇത് ഒറിജിനൽ ആയിട്ട് നടന്നിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫിലിം ഇറക്കിയിട്ടുള്ളത് ഇവിടെ സിസ്റ്റത്തെ ചലഞ്ച് ചെയ്യുന്നുണ്ട് പോലീസിനെ ചലഞ്ച് ചെയ്യുന്നുണ്ട് പൊളിറ്റീഷ്യൻസിനെ ചലഞ്ച് ചെയ്യുന്നുണ്ട് അങ്ങനെ ഓരോ ലെവലിലും ചലഞ്ചിങ്ങായിട്ട് വരുന്ന എല്ലായിടത്തു നിന്നും നീതി നിഷേധിക്കപ്പെടുന്ന അതായത് ഒരു മാപ്പിൽ പോലും കാണാൻ സാധിക്കാത്ത സ്വന്തമായിട്ട് ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത വോട്ടവകാശമില്ലാത്ത ആധാർ കാർഡ് ഇല്ലാത്ത റേഷൻ കാർഡ് ഇല്ലാത്ത എന്തിനും സ്കൂളിൽ പോയിട്ട് ചേർക്കാൻ നോക്കുമ്പോൾ അവിടെ പോലും കയറ്റാത്ത ഒരു രീതി അതായത് ജസ്റ്റ് ഒരുപാട് സീൻസ് നമുക്ക് അതുപോലെ കാണാൻ പറ്റും കേട്ടോ ഓരോ ഇൻസിഡൻസിലും അല്ലെങ്കിൽ ഓരോരോ ഇൻസിഡൻസിലും നമുക്ക് ആ ഒരു വേർതിരിവ് അവരുടെയൊക്കെ ഉള്ളിലുള്ള ആ ഒരു ജാതിയുടെ ഒരു കെട്ട രീതിയിലുള്ള ഒരു ആധിപത്യ മനോഭാവമൊക്കെ നമുക്ക് പലയിടത്തും കാണാൻ സാധിക്കും എപ്പോഴും കീടങ്ങൾക്ക് തുല്യമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു വിഭാഗം ട്രൈബ്സിൻ്റെ കഥ ഓക്കെ ഇതൊക്കെ നടന്ന ഒരു ഇൻസിഡൻറ്റ് നമുക്ക് ജസ്റ്റ് എഴുതിയെടുക്കാം ഒരു കഥയാക്കാം പക്ഷെ അതൊരു മൂവി ആക്കണമെങ്കിൽ അവരുടെ ഇമോഷൻസ് ലൈവ്സ് പിന്നെ നമുക്ക് എൻ്റർടൈൻമെൻ്റ് ആവണം അവിടെ തന്നെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യണം സോ ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഈ മൂവി കംപ്ലീറ്റ്ലി വിജയിച്ചിട്ടുണ്ട് സൂര്യയുടെ തന്നെ അടുത്തിടെ വാങ്ങിയിട്ടുള്ള 1-2 ഫിലിംസിലെ ഏറ്റവും മികച്ചൊരു ഫിലിമായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് വലിയൊരു ആക്ഷൻ ഹീറോ നടനെ പോലെയൊന്നും അല്ല ഓക്കെ നമ്മൾ ഒരുപാട് ഫിലിംസിലെ ഫൈറ്റൊക്കെ കണ്ട് തമിഴ്നാട്ടിലെ മക്കൾക്ക് അതൊക്കെ വേണ്ടുള്ളൂ അല്ലെങ്കിൽ സിനിമ കാണാൻ പോകുന്നവർക്ക് ഫൈറ്റ് വേണം പക്ഷേ ഈ ഒരു ഫിലിമിലെ ഫൈറ്റൊന്നും കാര്യമായിട്ടില്ല കേട്ടോ അതായത് ഭയങ്കരമായിട്ട് സൂപ്പർ ഹീറോയിക്കൊന്നുമില്ല കേട്ടോ പക്ഷേ സിമ്പിളായിട്ടുള്ള പക്ഷേ ഏറ്റവും കൂടുതൽ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള നമ്മളൊക്കെ പിടിച്ചിരുത്തുന്ന ഒരു ഫിലിം തന്നെയാണ് നിങ്ങളൊക്കെ കാണണം കാരണം ആ ഒരു കാലത്ത് അവരനുഭവിച്ചിട്ടുള്ള ചിലപ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിൽ ഇപ്പോഴും ഒരു അവഗണന പോലെ അല്ലെങ്കിൽ എന്തോ ഒരു ധാർഷ്ട്യം പോലെയൊക്കെ ഉണ്ടാകും ചിലപ്പോഴും ഇത്തരം ഫീലിങ്സൊക്കെ അല്ലെങ്കിൽ ജസ്റ്റ് അവരുടെ ഒരു ലൈഫ് അല്ലെങ്കിൽ അവരുടെ ഒരു ചിന്ത അവരനുഭവിച്ച പീഡനങ്ങൾ അതൊക്കെ മനസ്സിലാക്കാനെങ്കിലും ഹെൽപ്പ് ചെയ്യും സോ ഗായ്സ് മൂവി എൻജോയ് ചെയ്യുക അധികം ഒന്നും പറയുന്നത് സ്പോയിലർ ആക്കുന്നില്ല പക്ഷേ സൂര്യ അണ്ണൻ ഓഫ് വാ ലെവലായിരുന്നു സോ എന്തായാലും ഒരുപാട് നാള് ഈ ഒരു ഫിലിമിൻ്റെ പേരിൽ അല്ലെങ്കിൽ തന്നെ ഇഷ്ടമാണല്ലേ ഈ ഒരു ഫിലിം പ്രത്യേകത ഒരു പൊന്തൂവൽ പോലെ സൂര്യയുടെ ലൈഫിൽ നിലനിൽക്കും ഓക്കെ അതെനിക്ക് ഗ്യാരണ്ടിയാണ് സോ ഫിലിം കണ്ടവർ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക സോ ബൈ ബൈ താങ്ക് യു ഗുഡ് നൈറ്റ്